ഗുജറാത്തിലെ രാജ്കോട്ടിലുണ്ടായ വലിയ തീപിടുത്തമാണ്. 25 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. ഒരു TRP ഗെയിമിംഗ് സെന്ററിലാണ് ഈ തീപിടുത്തമുണ്ടായത്. 20 പേരുടെ മൃതദേഹം ഇതുവരെ പുറത്തെടുത്തു. മരിച്ചവരിൽ കുട്ടികളുമുണ്ട്. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് സംശയിക്കുന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അർജുൻ പീതാംബരനോട്, അർജുൻ, ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനിയും എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകണം? മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടോ? തീ പൂർണ്ണമായിട്ടും അണക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ കെട്ടിടത്തിനകത്ത് നിന്നും പുക ഉയരുന്നത് ഒരു ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട്. 12 കുട്ടികളടക്കമാണ് 25 പേർ മരിച്ചിരിക്കുന്നത്. അവരുടെ മൃതശരീരങ്ങൾ പുറത്തെടുക്കുന്നു. പക്ഷെ ഇപ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ മരണസംഖ്യ ഇനിയും വർദ്ധിച്ചേക്കാമെന്നുള്ളൊരു ആശങ്ക അധികൃതർ, പ്രത്യേകിച്ചും പോലീസും ജില്ലാ കളക്ടറും എല്ലാവരും തന്നെ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ കാറ്റിൽ താൽക്കാലികമായി നിർമ്മിച്ചെടുത്ത ഒരു കെട്ടിടം തകർന്നു വീണതാണ്. കുറച്ചുകൂടി രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാകാനും കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കാനും സാധ്യത ഒരു കാരണമായത്. മാത്രമല്ല, ഈ കൃത്യമായിട്ട് പെർമിഷൻ വാങ്ങാതെ NOC സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ താൽക്കാലികമായി ആണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചെടുത്തത്. അത്തരത്തിൽ വലിയ വീഴ്ചകളടക്കം ഈ ഒരു TRP എന്ന് പറയുന്ന ഗെയിമിംഗ് സെന്ററിനെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കെട്ടിടത്തിന്റെ ഉടമയും മാനേജറും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമായത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു വിശദീകരണമില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവം വാർത്തയാണ്. ഒരു ഗെയിമിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 25 പേരുടെ മരണം, അതിൽ 12 പേർ കുട്ടികളാണ്. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. തിരച്ചിൽ തുടരുകയാണ്.